തൽക്കാലം അങ്കിള് വിവാഹത്തിന്റെ കാര്യങ്ങളൊന്നും സംസാരിക്കരുത്. എന്ന് പറഞ്ഞാൽ എങ്ങനാ? പറ്റിയ മൂന്ന് മുഹൂർത്തങ്ങളും കുറിച്ചുകൊണ്ടാ ഞാൻ വന്നിരിക്കുന്നത്. അതിലേതാ നിനക്ക് സൗകര്യം എന്ന് നോക്കി തീരുമാനിക്കുമോനെ? ഒരു മുഹൂർത്തം എനിക്ക് സൗകര്യപ്പെടില്ല എന്ന് നിങ്ങൾക്കറിയില്ലേ? എന്ന് വെച്ചാ നിങ്ങൾ എന്റെ മകളെ വിവാഹം കഴിക്കില്ലെന്നാണോ പറയുന്നത്? ഇവൻ അങ്ങനെ പറഞ്ഞ അപ്പൊ തന്നെ നമുക്ക് കാവ്യ വിളിക്കാം. അവളും കൂടി സമ്മതിച്ചിട്ടാണല്ലോ ഇവൻ വാക്കുറപ്പിച്ചത്. ജീവ എന്താ ഒന്നും മിണ്ടാത്തത്? ആണുങ്ങൾ ഒരു ഡീൽ ഉറപ്പിച്ച അത് ഡീലായിരിക്കണം. പ്ലീസ്, അതൊക്കെ നമുക്ക് പിന്നെ തീരുമാനിക്കാം. ഇപ്പൊ എന്റെ ആരോഗ്യം തീരെ ശരിയല്ല. ഒരു താലി കെട്ടാനുള്ള ആരോഗ്യമൊക്കെ നിനക്കുണ്ട്. വിവാഹം നടത്താൻ വേണ്ടി മടക്ക യാത്ര വരെ നീട്ടി വെച്ചിരിക്കുക നിങ്ങള്. ഈ മൂന്ന് മുഹൂർത്തങ്ങളിലൊന്ന് സെലക്ട് ചെയ്തേ പറ്റൂ. തൽക്കാലം അങ്കിള് തിരിച്ചു പോ എന്ന് പറഞ്ഞോന്ന് ഞാൻ വിളിച്ചു പറയാം. എന്റെ മോനെ, അതെങ്ങനെ ശരിയാവും? സ്റ്റേജ് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് പോവാൻ പറ്റുമോ? മിസ്റ്റർ നായർക്ക് അവിടെ എന്തെല്ലാം ബിസിനസ്സുകളുള്ളതാണെന്ന് അറിയോ? ഇളയമ്മ ദേവി, ഇത് മുട്ടനാടുകളെ കൂട്ടിയിടിപ്പിച്ച് ചോര കുടിക്കുന്ന സ്വഭാവം കാട്ടരുത്. ഒന്നും മിണ്ടാതിരിക്ക, ഞാൻ അങ്കിളുമായിട്ടൊന്ന് സംസാരിക്കട്ടെ. ഇനി സംസാരമൊന്നുമില്ല, മുഹൂർത്തം ഫിക്സ് ചെയ്യുന്ന ജോലി മാത്രം. ഉടനെ ഷൂട്ട് ചെയ്യണമെന്നും പറഞ്ഞ് ആ പ്രൊഡ്യൂസറെ നിർബന്ധിക്കുമെന്ന് ഉറപ്പാ. ഒരുപാട് വാശി പിടിച്ച വിശ്രമിക്കുന്ന കാര്യം മറന്ന് കണ്ണിട്ട് മഴങ്ങുമെന്നാ എന്റെ പേടി. അത് നേരം കാവ്യെപ്പോലെ ഒരു സ്റ്റാൻഡ് എടുത്താൽ അതിൽ ഉറച്ചു നിൽക്കുന്ന സ്വഭാവം ചേട്ടനില്ല. ഭയങ്കര ഫ്ലെക്സിബിളാ. എന്തോ എന്തോ, എനിക്ക് കാവ്യ അങ്ങോട്ട് ചെല്ല്, ചായയായിട്ട് ഞാൻ വന്നോളാം. നിനക്ക് ബുദ്ധിമുട്ടില്ലല്ലോ? ഒരു ബുദ്ധിമുട്ടുമില്ല, കാവ്യ ചെല്ല്. ആ, നീ ഫ്രൂട്ട്സ് എടുത്തൊന്ന് ഫ്രിഡ്ജിൽ വെച്ചേക്കേ. എല്ലാം പറഞ്ഞു ഉറപ്പിച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ വാക്കുമാറുന്ന എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എനിക്കെല്ലാം മനസ്സിലായി. അവളുടെ കൂടെ കാട്ടിപ്പെട്ടതോടെ ഇവൻ അവളോട് പ്രേമം തുടങ്ങി. എന്റെ ഭാര്യയോട് എനിക്ക് സ്നേഹം തോന്നി തുടങ്ങിയത് കാട്ടിലെ വെച്ചല്ല. ഇളയമ്മയുടെയും ശിവാനിയുടെയും വാക്ക് കേട്ട് കുറെ കാലം ഞാൻ അവളെ വെറുത്തെങ്കിലും അത് കഴിഞ്ഞപ്പോ ഞങ്ങൾ സ്നേഹിച്ചു തുടങ്ങിയിരുന്നു. പിരിയുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയാത്ത വിധം അടുപ്പത്തിലാണ് ഞങ്ങളിപ്പോ. പക്ഷെ നിങ്ങളും നീതും ചേർന്ന് ഒരിക്കൽ ട്രാപ്പിൽ ഞാൻ പെട്ടുപോയി. ഞാൻ മാത്രമല്ല, ഇദ്ദേഹവും ഇദ്ദേഹത്തിന്റെ ഭാര്യയും വരെ. ഞാനൊരിക്കൽ ട്രാപ്പിലാണോ? നീ നേതുവിനെ പ്രേമിച്ചതും വഞ്ചിച്ചതും ഒക്കെ നീ കാണിച്ച നെറുകേടിനെ കുറിച്ച് ഞാനൊന്നും പറയാത്തതേ നീതുവിന്റെ ഡാഡി ഇവിടെ നിൽക്കുന്നത് കൊണ്ട് മാത്രമാ. ഭാര്യ ഉപേക്ഷിച്ച് എന്റെ മകളെ സ്വീകരിക്കാമെന്ന് വാക്ക് തന്നത് നിങ്ങളാണെങ്കിൽ നിങ്ങളെ കൊണ്ട് ഞാൻ നീതുവിന്റെ കഴുത്തിൽ താലി കെട്ടിച്ചിരിക്കും. ഒരക്ഷരം മിണ്ടരുത്. ഒറ്റോടെ എവിടുന്ന് പോകാം, പക്ഷേ നിന്റെ ഭാര്യയെ കൂടെ എനിക്കൊന്ന് കാണണം. അവളും കൂടെ ചേർന്നാണോ എന്നെ ചതിച്ചതെന്ന് എനിക്കൊന്ന് അറിയണം. എന്നെ കുട്ടി പരിചയപ്പെട്ടതല്ലേ? ഞാൻ ആർക്കേതായത്? നിങ്ങൾ ഒരു സിനിമ പ്രൊഡ്യൂസറാണെന്നാ എന്റെ ഭർത്താവ് എന്നോട് പറഞ്ഞിരുന്നത്. നീതുവുമായി നിങ്ങൾക്ക് എന്താ ബന്ധം? നീതു എന്റെ മകളാണ്. കാവ്യ, ഞാൻ ഇവരോടൊന്ന് സംസാരിക്കട്ടെ, നീ അകത്ത് പോ. ഞാൻ ഒരിടത്തേക്കും പോവില്ല. ഞാൻ നിന്നോടെല്ലാം പറയാം. വേണ്ട, എനിക്കറിയേണ്ടത് ഞാൻ ഇയാളോട് ചോദിച്ചോളാം. എന്റെ ഭർത്താവ് നിങ്ങൾക്ക് എന്ത് വാക്കാ തന്നത്? ഇവൻ മാത്രമല്ലല്ലോ, ഇവനും നീതുവും തമ്മിലുള്ള കല്യാണം നടത്താമെന്ന് കുട്ടിയും എനിക്ക് വാക്ക് തന്നതല്ലേ? ഞാനോ? അതെ, ഒരു വർഷത്തിനകം നടത്താമെന്ന് ജീവ പറഞ്ഞപ്പോ അടുത്ത മാസം നടത്താമെന്ന് നിങ്ങൾ സമ്മതിച്ചു. ഒരു വർഷം സമയം വേണമെന്നാണല്ലോ ജീവ പറഞ്ഞത്. ഒരു വർഷം? ഇവരെ അത്രയും കാലം വെയിറ്റ് ചെയ്യിപ്പിക്കുന്നത് കഷ്ടമാ കണ്ണേട്ടാ.
ഇവർ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ ഒരുപാടായില്ലേ? ശരിയാണ്, എന്നാലും കണ്ണേട്ട് നിങ്ങൾ എതിർപ്പൊന്നും പറയണ്ട. നിങ്ങളുടെ വിഷമം എനിക്ക് മനസ്സിലാവും. അടുത്ത മാസം നടക്കത്തക്ക വിധം പ്ലാൻ ചെയ്ത് കാര്യങ്ങൾ മുന്നോട്ട് നീക്കിക്കോളൂ. കള്ളക്കഥ പറഞ്ഞ് എന്നെ പറ്റിച്ചുവല്ലേ? നിങ്ങൾ എന്താ കരുതിയത്? അഗ്നിസാക്ഷിയായി താലി കെട്ടിയ ഞാൻ കൂടെ ഉള്ളപ്പോ മറ്റൊരു വിവാഹം കഴിച്ച ഒരു പെൺകുട്ടി കൂടി സ്വന്തമാക്കാവുന്ന? ഇല്ല, ഞാൻ അങ്ങനെയൊന്നും കരുതിയിട്ടില്ല. നിന്നെ ഇതിനു മുമ്പേ ഇവൻ ഡിവോഴ്സ് ചെയ്യാൻ പ്ലാൻ ചെയ്തതല്ലേ? ഇല്ല, ഇവളാണ് എന്റെ ഭാര്യ. മറ്റൊരു പെൺകുട്ടി എന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല. ബിലീവ് മീ കാവ്യ, എന്നെ നീതു ചതിച്ചതാ. തൊട്ടുപോവരുത്. എന്നെ ചതിച്ചത് നീതുവല്ല, നിങ്ങളാ. അതും ഈ എന്നെ നിങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിച്ചായിരുന്നു. മരണത്തിന്റെ മുഖത്ത് നിന്ന് നിങ്ങളെ തിരിച്ചു കൊണ്ടുവന്ന എന്നെ സീമന്തരേഖയിലെ സിന്ദൂരം മായാതിരിക്കാൻ നിങ്ങൾക്ക് മുമ്പേ മരിക്കാൻ ആഗ്രഹിച്ച എന്നെ നിങ്ങളെപ്പോലെ ചതിയനായ ഒരു ഭർത്താവിന് ലോകത്ത് ഒരു പെണ്ണിന് കിട്ടാതിരിക്കട്ടെ. ദേ, നിങ്ങൾ തമ്മിലുള്ള പ്രശ്നമൊന്നും എനിക്ക് അറിയേണ്ട കാര്യമില്ല. വിവാഹം എന്ന് നടത്താം, അത് പറയൂ. ആ വിവാഹം നടക്കില്ലെന്ന് പറഞ്ഞില്ലേ? ഇറങ്ങി പോടുന്ന. I see you, get out. നിന്നെ ഞാൻ കാണിച്ചു തരാം. അവിടെ നീതുവിന്റെ ഡാഡി ഒന്ന് നിന്നേ. നിശ്ചയിച്ച മുഹൂർത്തത്തിൽ തന്നെ നീതുവും ഇയാളും തമ്മിലുള്ള വിവാഹം നടത്താം. ഇത്രയും നീചമായി കള്ളക്കഥകൾ മെനഞ്ഞ് എന്നെ ചതിച്ച നിങ്ങളെ എനിക്കിനി വേണ്ട. നിങ്ങൾക്ക് ഞാൻ വാക്ക് തന്നത് ഒരു തെറ്റിദ്ധാരണയുടെ പുറത്താണെങ്കിൽ ആ വാക്ക് ഞാൻ പാലിക്കും. ഈ വിവാഹത്തിന് മുൻപ് എന്റെ ഡിവോഴ്സ് നടന്നിരിക്കും. നീതു എന്നോട് പറഞ്ഞിരുന്നു. അവളെ ഞാൻ കാണുന്നുണ്ട്, കാത്തിരുന്നോളാം. പറഞ്ഞേക്കെ. കാവ്യ, നിക്ക്. നിന്നേ. മൂന്ന് മുഹൂർത്തത്തില് ഏതാ പറ്റിയതെന്ന് പറഞ്ഞില്ലല്ലോ. ഒന്ന് പോണം മിസ്റ്റർ. ഇതിനൊരു തീരുമാനം ഉണ്ടായില്ലെങ്കില് ആർക്കെ ആരാണെന്ന് നിങ്ങളൊക്കെ അറിയും. എന്റെ മുമ്പിൽ നിന്ന് പോ. പോകാനാ പറഞ്ഞ? ദേവി, ഇത് ഞാൻ പറയുന്നൊന്ന് കേൾക്ക. എനിക്കൊന്നും കേൾക്കണ്ടെന്ന് പറഞ്ഞില്ലേ? ഒരു വലിയ ഗൂഢാലോചന നമുക്ക് ചുറ്റും നടന്നത്. Thank you.
ചെയ്തത് തെറ്റാണെന്ന് എനിക്കറിയാം. മതിയാവോളം കരഞ്ഞോ നീ. പക്ഷേ അത് കഴിഞ്ഞ് എന്റെ ഭാഗം പറയാൻ എനിക്കിത്തിരി സമയം നീ തരണം. ഒരു നിമിഷമെങ്കിലും എന്നെ ഒഴിവാക്കി മറ്റൊരുത്തിയെ സ്വീകരിക്കാന്ന് നിങ്ങൾക്ക് തോന്നിയില്ല? അല്ലാതെ ഇങ്ങനൊന്നും സംഭവിക്കില്ലല്ലോ. എന്നെ വേണ്ടാത്ത നിങ്ങളുടെ മുഖം എനിക്കിനി കാണണ്ട. എന്റെ പിന്നാലെ വന്നു പോരുത്. പ്ലീസ് കാവ്യ, പോകരുത്. എന്റെ മുമ്പിൽ നിന്ന് മാറ. ഇല്ല, ഞാൻ മാറില്ല. ഇല്ലെങ്കിൽ നിങ്ങളെ തള്ളി മാറ്റിയിട്ട് എനിക്ക് പോകേണ്ടി വരും. എന്താ കാവ്യ, എവിടേക്കാ പോകുന്നത്? തൽക്കാലം ഈ വീടിന് പുറത്തേക്ക്. എനിക്ക് ഇവിടെ നിന്നിട്ട് ശ്വാസം മുട്ടുക. എന്റെ ഡിവോഴ്സിനുള്ള പേപ്പറുകളുമായി ഞാൻ ഉടനെ മടങ്ങിയെത്തും. ഞാൻ പറയുന്നൊന്ന് കേൾക്ക്, എടുത്തു ചാടി നീ ഒന്നും ചെയ്യരുത്. എന്റെ മുൻപിൽ രണ്ട് ഓപ്ഷൻസ് ഉള്ളത്. ഒന്നുകിൽ നിങ്ങൾ മറ്റൊരു വിവാഹം കഴിക്കാതിരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഡിവോഴ്സ് തരാതെ ഫൈറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നിരുപാധികം നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പിന്മാറാം. ഞാൻ രണ്ടാമത്തെ ഓപ്ഷൻ സ്വീകരിക്കാം. ഹരിത, പറയാൻ എനിക്കും കൂടി ഒരു അവസരം താ കാവ്യ. നീതുവിന്റെ ഡാഡി വന്നപ്പോ ഞാനൊരു ഡ്രാമ കളിക്കാൻ ശ്രമിച്ചതാണ്, പക്ഷെ പരാജയപ്പെട്ടു. താലി കെട്ടിയ ഞാൻ ഒരുമിച്ച് മരിക്കാൻ വരെ തയ്യാറായി കൂടെയുള്ളപ്പോ വേറൊരുത്തിയുമായി വിവാഹം നിശ്ചയിച്ചതാണോ ഡ്രാമ? ഏത് സാഹചര്യത്തിലായാലും അങ്ങനെ ചെയ്തത് ശരിയായില്ല എന്ന് എനിക്കറിയാം. പക്ഷേ നീതു എന്നെ കൊണ്ട് ഭീഷണിപ്പെടുത്തി ചെയ്യിച്ചതാ കാവ്യ. ഇത്രയ്ക്ക് വലിയൊരു തീരുമാനം എടുപ്പിക്കാൻ മാത്രം എന്തായിരുന്നു അവളുടെ ഭീഷണി? പറ, ഞാനും കൂടി ഒന്ന് കേൾക്കട്ടെ. ഇതൊക്കെ നിങ്ങൾ വെറുതെ പറയുകയാണെന്ന് എനിക്കറിയാം. ഒരേ സമയം രണ്ട് ഭാര്യമാരെ സ്വന്തമാക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അല്ല, എന്ന് നീ മാത്രമാണ് എന്റെ ഭാര്യ. അത് നിങ്ങൾ തെളിയിക്കേണ്ടത് നിങ്ങളുടെ ജീവിതം കൊണ്ടായിരുന്നു, അല്ലാതെ എന്നെ തോൽപ്പിച്ചുകൊണ്ടായിരുന്നില്ല. എന്തിനാണ് എന്നെ വിളിച്ചത്? അവിടെ നടന്നതൊക്കെ ഞാൻ അറിഞ്ഞു. എന്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഈ നിമിഷത്തിൽ നിന്നെയല്ലേ ഞാൻ ആദ്യം വിളിക്കേണ്ടത്? നീ ഈശ്വരമഠം വിട്ടിറങ്ങുന്ന കാഴ്ച
എന്റെ കണ്ണുകൊണ്ട് കാണണമെന്ന് ഒരാഗ്രഹം എനിക്കുണ്ടായിരുന്നു. അത് മാത്രം സാധിച്ചില്ല. എന്നാലും അവസാന വിജയം എനിക്കൊപ്പമാണെന്ന് നിനക്ക് ബോധ്യായില്ലേ? എന്റെ ഭർത്താവിനെ തട്ടിയെടുത്ത നിന്നെ ഒരിക്കൽ കൂടി കാണണമെന്നുള്ള ആഗ്രഹം എനിക്കും ഉണ്ടടി. ഫോണിലൂടെ വീരവാദം മുഴക്കി വിജയാഹ്ലാദം കാണിക്കാതെ ധൈര്യം ഉണ്ടെങ്കിൽ നീ എന്റെ മുമ്പിൽ വാ. ഓഹോ, തോറ്റു തൊപ്പിയിട്ടിട്ടും നിന്റെ വീരനും അഹങ്കാരത്തിനും ഒരു കുറവുമില്ല അല്ലേ? ഇല്ലടി, ഇതുവരെ ജീവിച്ചത് അന്തസ്സായിട്ടാണെങ്കിൽ ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെ ആയിരിക്കും എന്നുള്ള ഉത്തമ ബോധ്യം എനിക്കുണ്ട്. പിന്നെ ഞാനെന്തിന് നിന്നെപ്പോലെ ഒരു വൃത്തികെട്ടവൾക്ക് മുമ്പിൽ തല കുനിക്കണം? ധൈര്യം ഉണ്ടെങ്കിൽ നേരിട്ട് വാടി. വരുവടി, നിന്റെ മുന്നിൽ ഞാൻ വരും. ജീവ എന്തുകൊണ്ടാ ഞാനുമായുള്ള വിവാഹത്തിന് സമ്മതിച്ചെന്ന് വിശദമായി ഞാൻ നിനക്ക് പറഞ്ഞുതരും. അതൊക്കെ അറിയാൻ നിനക്കും താല്പര്യം കാണുമെന്ന് എനിക്കറിയാം. നിന്റെ കുതന്ത്രം എന്തായിരുന്നു എന്നറിയാൻ വേണ്ടിയല്ല ഞാൻ നിന്നെ വെല്ലുവിളിക്കുന്നത്. എന്റെ ഭർത്താവിന് കൊടുത്ത പോലൊരു മറുപടി നിനക്കും തരാനാ. ഓക്കേ, നീ എന്റെ വീട്ടിലേക്ക് വാ, നിന്റെ മറുപടി കേൾക്കാൻ ഞാൻ കാത്തിരിക്കാം. നിന്റെ വീട്ടിൽ വന്ന് മുഖം കാണിക്കാൻ നീ ആരാടി? കോലോത്തെ തമ്പുരാട്ടിലോ? വരില്ലടി ഞാൻ. എങ്കി ഞാൻ നിന്റെ വീട്ടിലേക്ക് വന്നാലോ? കലാക്ഷേത്രയിലേക്ക്? നമ്മുടെ സംസാരം നിന്റെ വീട്ടിൽ വെച്ചാണെങ്കിൽ ഉശിര കൂടും അല്ലേ? എന്റെ വീട്ടിൽ വെച്ചാണ് നമ്മുടെ മീറ്റിംഗ് എങ്കിൽ പൊന്നു മോളെ നീതു, പിന്നെ നിന്റെ മടക്കം നീ കരുതും പോലെ അത്ര സുഖകരമാവില്ല. അതുകൊണ്ട് എവിടെ വെച്ച് കാണണമെന്ന് ഞാൻ തീരുമാനിക്കാം, അതല്ലേ നല്ലത്? ശരി, നീ പറ. എവിടെ വരണം ഞാൻ? നീ വരേണ്ടത് പബ്ലിക് ലൈബ്രറിക്ക് പിന്നിലുള്ള ഗാർഡനിൽ. അരമണിക്കൂറിനകം ഞാൻ അവിടെ എത്തും. ഞാനും. എളയമെന്ന സ്ഥാനം വെച്ച് എന്നെ ഉപദ്രവിക്കാൻ പറ്റാത്തതിന്റെ കേട് ഇവളോട് തീർക്കാനാണ് നിന്റെ ഭാവം? ആകെ ഭ്രാന്ത് പിടിച്ച് നിൽക്കുക. ഞാൻ പ്രായോ സ്ഥാനോ ഒന്നും നോക്കി വരില്ല. ഏട്ടൻ ഇത്രയും ദേഷ്യം വരാൻ ഇവിടെ എന്താ ഉണ്ടായേ? അമ്മ എന്താ തെറ്റാ ചെയ്തേ? ഇവര് മാത്രമല്ല, നീയും കൂടി ചേർന്ന് എന്നെ ചതിച്ചത്. ഞാൻ ഏട്ടനെ ചതിച്ചു? അതെ, ഇളയമ്മേ നീ നീതു കൂടി ചേർന്ന് നീതുവിനെ എന്റെ തലയിൽ കെട്ടിവെക്കാനുള്ള ഗൂഢാലോചന നടത്തിയത്. കാവി പിണങ്ങി പോയതിന് നീ ഇവിടെ മെക്കിട്ട് കയറിയിട്ട് കാര്യം എന്താടാ? എന്തെങ്കിലും പറയാനോ ചെയ്യാനുണ്ടെങ്കിൽ എന്നോടാവാം. കാവ്യച്ചി പിണങ്ങി പോയിന്നോ? അവളുടെ കാവ്യച്ചി മിണ്ടിയാ കൊന്നളയും ഞാൻ. നീതുവിന്റെ പാരന്റ്സ് വന്നപ്പോ വിവാഹത്തിന് വാക്ക് കൊടുക്കാനും ഒരു വർഷത്തെ സാവകാശം ചോദിക്കാനും പറഞ്ഞത് നീയാ. നീ പറഞ്ഞത് എന്റെ നന്മയ്ക്ക് വേണ്ടിയാണെന്ന് വിശ്വസിച്ചതാ ഞാൻ ഈ പടുകുഴിയിൽ വീഴാനുള്ള കാരണം. എന്തിനാ ഏട്ട എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത്? ഞാനൊരു സൊല്യൂഷൻ പറഞ്ഞതിന്റെ പേരിൽ എന്നെ ഇങ്ങനെ തെറ്റിദ്ധരിക്കണോ? നിന്റെ കള്ള കരച്ചില് ഇനി എന്റെ മുന്നിൽ നാടകങ്ങളിൽ വേണ്ട. കാവ്യ എങ്ങനെയെങ്കിലും സമാധാനിപ്പിച്ച് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി പോവാ ഞാൻ. അവള് വരുന്നതിനകം നിങ്ങളായിട്ടുണ്ടാക്കിയ ഈ പ്രശ്നങ്ങൾ നിങ്ങളായിട്ട് തന്നെ അവസാനിപ്പിച്ചോളാം. മനസ്സിലായില്ല. കാവ്യയുമായിട്ടുള്ള ഡിവോഴ്സ് എന്നോ നീതുവായിട്ടുള്ള വിവാഹമെന്നോ ഈ വീട്ടിൽ ഇനി കേട്ടുപോരുത്. നീതു അവളുടെ പേരൻസോ ഇനി ഈശ്വര മഠത്തിലെ കാലുകുത്താൻ പാടില്ല. നടന്നത് തന്നെ. നടന്നില്ലെങ്കിൽ ഈശ്വര മഠത്തിൽ നിങ്ങൾ രണ്ടുപേരുടെയും അവസാനത്തെ ദിവസമായി. അതുപോലെ കാവ്യ എന്റെ ഒപ്പം തിരിച്ചു വരാനും പ്രാർത്ഥിച്ചോ നിങ്ങൾ. അവള് വന്നില്ലെങ്കിൽ നടത്തി ഏട്ടത്തെ കൊല്ലാൻ ശ്രമിച്ചത് പോലും അമ്മയാണെന്ന് ഇപ്പൊ എനിക്ക് ഉറപ്പുണ്ട്.
നമ്മൾ തമ്മിൽ നടന്ന യുദ്ധത്തിനൊടുവിൽ ഇങ്ങനൊരു കാഴ്ച ഞാൻ സ്വപ്നം കാണാൻ തുടങ്ങിയിട്ട് നാള് കുറേയായി. അമ്പേ തോറ്റുപോയ നിന്റെ മുഖം കാണുമ്പോ എനിക്കെന്തൊരു ലഹരിയാണെന്നറിയോ? എനിക്കറിയാം. അതുകൊണ്ട് തന്നെയാ എന്റെ അഭിനന്ദനങ്ങൾ നിന്നെ നേരിട്ട് അറിയിച്ചേക്കാന്ന് ഞാൻ കരുതിയത്. അല്ല, വിജയിയെ അഭിനന്ദിക്കാൻ വരുമ്പോ ഒരു ബൊക്കെയൊന്നും കരുതിയില്ലേ? അല്ല, ഒരു പനിനീർ പോവെങ്കിലും ആകാമായിരുന്നു. ഹേയ്, നിനക്ക് ആശംസകൾ നേരാൻ എന്റെ ഈ കൈ മതി. ചേട്ടന്റെ നാവിൽ നിന്ന് അമ്മയും മുത്തശ്ശനും ഒന്നും അറിയരുത്. അതിന് എത്രയും പെട്ടെന്ന് നീ ഇങ്ങോട്ട് വന്നേ പറ്റൂ.